எல்லாம் ஆரியும் நோனே ஆகே படச்சோனே ஆமிமாயோனே அகவும் பூரமெல்லாம் ஆரியும் நோனே மாகம் குவியாகச் சூடையவனே மலக்கு எழும் ஏவம் பூகெழ்த்தும் நோனே மாகம் குவியாகச் சூடையவனே आगे पड़चोरे कामी मायोरे अगवुं पूरमेल्ला मारीयुं नोरे आगे पड़चोने आमी मायोने अगवुं पूरमेल्ला मारीयुं नोने आगे पड़चोने आमी मायोने अगवुं पूरमेल्ला मारीयुं नोने आगे पड़चोने आमी मायोने अगवुं पूरमेल्ला मारीयुं नोने इस्लामिक चरित्रतिल एन्नुम एन्नुम कण्णीरोडे ओर्मिक्कुन्न ओरु अध्यायम् അനിസ്ലാമികമായ സ്വേച്ഛാധിപത്യത്തെയും കുടുംബവാഴ്ചയെയും എതിർത്തു എന്ന ഒറ്റ കാരണത്താൽ രണാങ്കണത്തിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന ധീരരായ രക്തസാക്ഷികളുടെ കഥ കഥാപ്രസംഗ രൂപേണ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. കർബല. പുണ്യവൗത്തൻ ഹുസൈനാരും കൂടെ കൂടെ കുടുംബാവീകളും ഒത്ത് പുറപ്പെടുന്നേ രണങ്കണം പുകിഞ്ഞിടുന്നേ വീണ് ശഹീദായ കഥനാനും വിവരിക്കുന്നേ സഹോദരകൾ അറിഞ്ഞിടണേ. ലോകഗുരു ആദരവായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം വിസ്തൃതമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണം ഖലീഫമാരിലേക്ക് കൈമാറി. മുസ്ലിം ജനാധിപത്യ നിയമമനുസരിച്ച് ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികൾ ബയ്യത്ത് ചെയ്യുന്ന നേതാവിനെയാണ് ഖലീഫയായി തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ഖലീഫയായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റു. തുടർന്ന് മൂന്നാം ഖലീഫയായി ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹുവും നാലാം ഖലീഫയായി ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇസ്ലാമിലെ ആദ്യത്തെ മഹാന്മാരായ ഈ നാല് ഖലീഫമാരെ ഖുലഫാഉ റാഷിദീങ്ങൾ എന്ന സ്ഥാനപ്പേര് നൽകി ചരിത്രം വിശേഷിപ്പിക്കുന്നു. ലോകത്തെങ്ങും ഇസ്ലാമിന്റെ
ഖലീഫയായ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം ബനു ഉമയ്യ ഗോത്ര തലവനും സിറിയൻ ഭരണാധിപനുമായിരുന്ന അമീർ മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ഖൈഫ സ്ഥാനം ഏറ്റെടുത്ത ഉടൻ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ആ സ്ഥാനം മദീനയിൽ നിന്നും സിറിയയിലെ ഡമാസ്കസിലേക്ക് മാറ്റി. മരിച്ചു കഴിഞ്ഞു മാറഞ്ഞപ്പോൾ ഗുണകാംക്ഷിയായിരുന്നു മുആവിയ തന്ത്രപ്രയോഗം നടത്തിയേ വിലയേറും സ്ഥാനത്തിന് യോഗ്യനായ പുണ്യാത്മാക്കളെ തഴഞ്ഞിട്ടേ തിരോചിത ഭരണാധിപനായി മുആവിയ നാടി ഭരിക്കുന്നേ. അടുത്ത ഖലീഫ സ്ഥാനം സ്വപ്നം കണ്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരാൾ കൊട്ടാരത്തിലുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, അമീർ മുആവിയയുടെ പുത്രൻ യസീദ്. തന്റെ പിതാവിന് ശേഷം ഖലീഫ സ്ഥാനം തനിക്ക് കിട്ടണം എന്ന ഗൂഢ ഉദ്ദേശത്തിൽ ചതിയനും അസാൻ മാർഗിയുമായ യസീദ് കരുക്കൾ നീക്കി. പല പ്രമുഖരെയും പ്രലോഭനങ്ങൾ കൊണ്ട് അയാൾ വശത്താക്കി. അവരെ കൊണ്ട് മുആവിയയിൽ സമ്മർദ്ദം ചെലുത്തി. അവർ യസീദിന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തിപ്പാടി. അവരുടെ പരിശ്രമം വിജയിക്കുക തന്നെ ചെയ്തു. അണിയറയിൽ നടന്ന കരുനീക്കങ്ങളൊന്നും അറിയാതിരുന്ന മാവിയ തനിക്ക് ശേഷം യസീദിനെ ഖലീഫയാക്കാനുള്ള തീരുമാനത്തിലെത്തി. അതിനായി അദ്ദേഹം ശ്രമങ്ങൾ ആരംഭിച്ചു. തന്റെ മകൻ യസീദിനെ അടുത്ത കിരീടാവകാശിയായി ബയ്യത്ത് ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മാവിയ ജനനേതാക്കന്മാരുടെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ചു. യസീദ് അടുത്ത ഖലീഫയാകുന്നത് അവരിൽ ഭൂരിപക്ഷം പേർക്കും എതിർപ്പായിരുന്നു. എന്നാൽ നാടിന്റെ ഭരണാധിപനായ മാവിയയുടെ ഇഷ്ടത്തിന് വിപരീതമായി പെരുമാറുവാൻ അവർക്ക് ഭയമായിരുന്നു. അവർ യസീദിന് ബയ്യത്ത് ചെയ്തു കഴിഞ്ഞു. ഒഴിഞ്ഞു നിന്ന ചിലരെ മുആവിയ സ്ഥാനമാനങ്ങൾ കൊടുത്ത് വശത്താക്കി. എന്നാൽ മുആവിയയുടെ പ്രലോഭനങ്ങളിലും ഭീഷണികളിലും വീഴാതെ അടിയുറച്ചു നിന്ന ധീരരായ നേതാക്കന്മാരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവരിൽ ഒരാളായിരുന്നു റസൂൽ തിരുമേനിയുടെ പൌത്രനും അലിയാര തങ്ങളുടെ പുത്രനുമായ ഹസ്രത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു. തിരുദൂതരം പ്രവാചകന്റെ പുത്രി തിരുവായ ഫാത്തിമ്മ മകനാം ഹുസൈൻ കരുണാനബി തൻ കൺമണിയായോരാം കൗതുകമായി പോറ്റി വളർത്തിയോരാം നെഞ്ചി കരയറ്റ നബി ചുമലിൽ ഹസ്രത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബാംഗങ്ങളുമൊത്ത് മദീനയിൽ സ്വൈര ജീവിതം നയിച്ചു വരുമ്പോഴാണ് യസീദിന്റെ ബയ്യത്ത് ചെയ്യണമെന്നുള്ള സന്ദേശവുമായി മുആവിയയുടെ ദൂതന്മാർ എത്തുന്നത്. തികച്ചും അനിസ്ലാമികവും സ്വേച്ഛാധിപത്യപരവുമായ ഈ നടപടിയെ പിന്താങ്ങുവാൻ ഇമാം ഹുസൈൻ ഒരുക്കമല്ലായിരുന്നു. യസീദിനെ അടുത്ത ഖലീഫയാക്കാനുള്ള തന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടും ഇസ്ലാമിക നിയമം മാനിച്ച് ഈ ഉദ്യമത്തിൽ നിന്നും പിന്തിരിയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഇമാം ഹുസൈൻ മുആവിയയ്ക്ക് കത്തെഴുതി. മദീനയിലെ മറ്റ് നേതാക്കന്മാരായ അബ്ദുല്ല ഇബിന് സുബൈർ, ഇബിന് അബ്ബാസ്, അബ്ദുല്ല ഇബിന് ഉമൈർ എന്നിവരും മുആവിയയുടെ കൽപ്പനയ്ക്കെതിരായി അടിയുറച്ചു നിന്നു. അവർ യസീദിനും മുആവിയയ്ക്കുമെതിരെ ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്തി. ഈ വിവരങ്ങൾ അറിഞ്ഞ മുആവിയ അനുനയത്തിൽ അവരെ വശത്താക്കുവാൻ ശ്രമം നടത്തി. പക്ഷേ സാധിച്ചില്ല. അവസാനം ഭീഷണിയുടെ മാർഗം സ്വീകരിക്കാൻ തന്നെ അദ്ദേഹം നിശ്ചയിച്ചു. 1000 കുതിരപ്പടയാളികളോടൊപ്പം മുആവിയ മദീനയിലേക്ക് പുറപ്പെട്ടു. മുആവിയയും കൂട്ടരും മദീനയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തയറിഞ്ഞ ഇമാം ഹുസൈനും അബ്ദുല്ല ഇബിന് ഉമറും അബ്ദുല്ല ഇബിന് സുബൈറും മദീനയിൽ നിന്നും മക്കയിലേക്ക് പലായനം ചെയ്തു. മുആവിയ പട്ടാളത്തെ ഒരുക്കി മദീനയിൽ കേറി പടപൊരുതിടുവാൻ മകനെ ഖലീഫയാക്കുവാൻ എല്ലാവരും സമ്മതിക്കേണം. അല്ലേ മദീന നിവാസികൾ മരിക്കുവാൻ വേണ്ടി ഒരുമിട വേണം. മുആവിയയും സംഘവും മദീനയിലെത്തി. നേതാക്കന്മാരുടെ പ്രചരണത്താൽ ജനങ്ങൾ തനിക്കെതിരാണെന്ന് മുആവിയ മനസ്സിലാക്കി.
ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് ബയ്യത്ത് ചെയ്യിക്കാൻ അദ്ദേഹം തയ്യാറായി. മദീന നിവാസികളോട് മുആവിയ വിളിച്ചു പറഞ്ഞു, ഹേ സത്യവിശ്വാസികളെ, എന്റെ മകൻ യസീദിനെ ഭാവി ഖലീഫയായി ഭൂരിഭാഗം ജനങ്ങളും ബയ്യത്ത് ചെയ്തു കഴിഞ്ഞു. ഈ സ്ഥിതിക്ക് ഇനി ഈ കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് രാജ്യദ്രോഹമാണ്. അത്തരക്കാർ വധശിക്ഷ അർഹിക്കുന്നവരുമാണ്. അവർ എത്ര ഉന്നതരാണെങ്കിലും രക്ഷപ്പെടില്ല. ഓർമ്മയിരിക്കട്ടെ. ഈ പ്രസ്താവന കേട്ട് ഭയന്നുപോയ മദീന നിവാസികൾ ഒന്നടങ്കം യസീദിന് പിന്തുണ പ്രഖ്യാപിച്ചു. മുആവിയയ്ക്ക് സന്തോഷമായി. അദ്ദേഹം നേരെ മക്കയിലേക്ക് പോയി. അവിടെ ഈ മുആവിയ ഈ ഭീഷണി തന്നെ പ്രയോഗിച്ചു. എന്നാൽ ഇമാം ഹുസൈനും അബ്ദുല്ലാ ഇബ്നു ഉമറും അബ്ദുല്ലാ ഇബ്നു സുബൈറും തങ്ങളുടെ മുൻ തീരുമാനത്തിൽ അടിയുറച്ചു നിന്നു. അവരോട് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികാര നടപടിക്ക് തുനിഞ്ഞാൽ ജനങ്ങൾ ഒന്നടങ്കം കലാപത്തിനിറങ്ങുമെന്ന് മുആവിയയ്ക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. അദ്ദേഹം ഡമാസ്കസിലേക്ക് മടങ്ങിപ്പോയി. വളരെ മേസനത്തോടെ മുആവിയ പോയമ്മേ കൈബലിയിൽ ഡമാസ്കസിലേക്ക് രോഗമായി അവരില്ല അന്ത്യം നീതാണെന്നുള്ള ദൂരപ്പായി. ഏറെ താമസിയാതെ മുആവിയ രോഗഗ്രസ്തനായി. തന്റെ അന്ത്യം അടുത്തു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. യസീദ് സ്ഥലത്തില്ല. അങ്ങകലെ ഏതോ വനാന്തരത്തിൽ നായാട്ടും വേട്ടനായ്ക്കളുമായി കഴിയുകയാണ് അയാൾ. മുആവിയ തന്റെ മകൻ വരുമ്പോൾ കൊടുക്കുവാനായി ഒരു വസ്യത്ത് എഴുതിച്ചു. അതിന്റെ ചുരുക്കം ഇപ്രകാരമായിരുന്നു: പ്രിയ മകനെ, ഞാൻ എന്റെ സൃഷ്ടാവിലേക്ക് മടങ്ങുകയാണ്. ഭരണത്തിലേക്കുള്ള നിന്റെ മാർഗം സുഗമമാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇനി നിന്റെ ഉല്ലാസങ്ങളെല്ലാം നിർത്തി ഗൗരവ ബുദ്ധിയോടെ ജീവിക്കണം. പരിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും മുറുകെ പിടിക്കണം. നബി കുടുംബത്തെ ദ്രോഹിക്കരുത്. അവരോട് സ്നേഹവും ആദരവും കാട്ടണം. നിന്നെ ബയ്യത്ത് ചെയ്തില്ലെങ്കിലും ഇമാം ഹുസൈനോട് പ്രതികാര നടപടികൾക്ക് ഒരുങ്ങരുത്. നിന്നോട് എതിർക്കുന്നവരോട് മാത്രം നീ ആയുധമെടുക്കുക. അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. പിറ്റേ ദിവസം പ്രഭാതത്തിൽ അമീർ മുആവിയ ഈ ലോകത്തോട് അന്ത്യയാത്ര പറഞ്ഞു. നായാട്ട് കഴിഞ്ഞ് യസീദ് തിരിച്ചെത്തുമ്പോൾ മുആവിയയുടെ ഖബറടക്കം കഴിഞ്ഞിരുന്നു. പിതാവിന്റെ ഖബർ സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചെത്തിയ യസീദിന്റെ കയ്യിൽ മുആവിയയുടെ വസിയത്ത് കൊടുത്തു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ആ മകന് പുച്ഛമാണ് തോന്നിയത്. കാരണം തന്നെ എതിർക്കുന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് യസീദിന് നല്ലവണ്ണം അറിയാമായിരുന്നു. പിറ്റേ ദിവസം തന്നെ ഇസ്ലാമിന്റെ ആറാമത്തെ ഖലീഫയായി യസീദ് ഇബ്നു മുആവിയ അധികാരമേറ്റു. വിധിയൊന്നും നോക്കാതെ സ്വാർത്ഥത വെച്ചു, വിഡ്ഢിത്തം കാണിച്ചു, നാട് ഭരിച്ചു, അധികാരമോഹത്തിൻ ചോര ചൊരിച്ചു, അഴകായ ദീനിന്റെ മാർഗം ത്യജിച്ചു, പതിയിൽ മുനാഫിഖ് ഏറെ വർദ്ധിച്ചു, പരമാർത്ഥമാകെ മറക്കാൻ ശ്രമിച്ചു. ഖലീഫയായി അധികാരമേറ്റയുടൻ യസീദ് മദീനയിലെ ഗവർണറായിരുന്ന വലിദിന് ഒരു സന്ദേശം അറിയിച്ചു. അതിൽ തന്നെ ബയ്യത്ത് ചെയ്യാത്ത ഇമാം ഹുസൈൻ, അബ്ദുല്ലാ ഇബ്നു ഉമർ, ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാ ഇബ്നു സുബൈർ എന്നിവരെ കൊണ്ട് ബലം പ്രയോഗിച്ചാണെങ്കിലും ബയ്യത്ത് ചെയ്യിക്കണമെന്നുള്ളതായിരുന്നു കൽപ്പന. യസീദിന്റെ ഈ കൽപ്പന നടപ്പാക്കിയാൽ ഉണ്ടാകുന്ന ജനരോഷത്തെക്കുറിച്ച് വിവേകശാലിയും സമാധാനപ്രിയനുമായ വലിദിന് ശരിക്കും ബോധ്യമുണ്ടായിരുന്നു. ആയതിനാൽ തൽക്കാലത്തേക്ക് മദീനയിൽ നിന്നും കുറച്ചു ദിവസം മാറി നിൽക്കാൻ ആ നേതാക്കന്മാരോട് വലീദ് അഭ്യർത്ഥിച്ചു. വലീദിന്റെ അഭ്യർത്ഥന പ്രകാരം ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു മറ്റു മൂന്ന് പേരോടൊപ്പം മക്കയിലേക്ക് പോയി. യസീദിന്റെ ആക്രമണമുണ്ടായാൽ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ ആസൂത്രണം ചെയ്തു. ഈ സമയം അങ്ങകലെ കൂഫ എന്ന നഗരത്തിൽ മറ്റൊരു കലാപത്തിനുള്ള അരങ്ങൊരുങ്ങുകയായിരുന്നു. കൂഫയിൽ തെരുവീഥികളിൽ വിജ്ഞാനികൾ ചേർന്ന് ക്രൂരകം യസീദിനെ വിമർശിക്കുന്നേ. ആപത്താണ് ഇസ്ലാമിൽ യസീദിന്റെ ദുർഭരണം, ആകെയും ജനം ചേർന്ന് വിമർശിക്കുന്നേ. യസീദിന്റെ ഭരണത്തിനെതിരായി കൂഫയിലെ ജനങ്ങൾ പരസ്യമായി രംഗത്തിറങ്ങി. സമാധാന പ്രേമിയും മതഭക്തനുമായ നൗമാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു അവിടുത്തെ ഗവർണർ. ഇദ്ദേഹം മനസ്സുകൊണ്ട് യസീദിനെ എതിർക്കുന്ന ആളുമായിരുന്നതിനാൽ കലാപം അടിച്ചമർത്തുവാൻ യാതൊരു നടപടിയും അദ്ദേഹം എടുത്തില്ല. കലാപകാരികൾ ഷിയാ നേതാവായ സുലൈമാൻ ഇബ്ൻ സർദിന്റെ വീട്ടിൽ യോഗം ചേർന്നു. ആ യോഗത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അവർ ഖലീഫയായി പ്രഖ്യാപിച്ചു. ഈ വിവരങ്ങൾ കാണിച്ച് ഇമാം ഹുസൈനെ കൂഫയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർ അദ്ദേഹത്തിന് കത്തയച്ചു. എന്നാൽ
കൂഫക്കാരുടെ ഈ കത്തിന് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഇമാം ഹുസൈൻ തയ്യാറായില്ല. വീണ്ടും വീണ്ടും അവർ കത്തുകൾ അയച്ചുകൊണ്ടേയിരുന്നു. യസീദിന്റെ ദുർഭരണത്തിൽ നിന്നും തങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ അതിൽ നിന്നും ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾക്ക് നാളെ മഹശറയിൽ താങ്കൾ അല്ലാഹുവിന്റെ മുൻപിൽ സമാധാനം പറയേണ്ടി വരും എന്നുവരെ അവർ എഴുതി. ഈ വിധം 150 പരം കത്തുകൾ കിട്ടിയപ്പോൾ ഇമാം ഹുസൈന്റെ മനസ്സിളകി. കൂഫക്കാരുടെ ആവശ്യം ന്യായമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. തന്റെ പ്രതിനിധിയായി മുസ്ലിം ഇബ്നു അഖീലിനെ കൂഫയിലേക്ക് അയക്കുവാൻ ഇമാം ഹുസൈൻ തീരുമാനിച്ചു. തിരുനബി പൗത്രൻ ഹുസൈനാരും അവരുടെ സ്വന്തക്കാരിൽ ചിലരും മലർമണി മുസ്ലിം എന്നവരെ ഒരു യാത്രയയച്ചു. കൂഫയിൽ മതനിയമം കരുതിച്ചവരെ സന്മാർഗമിലാകാൻ നിരവധി ഉപദേശങ്ങൾ കൊടുത്തി നിഗമനമാകെയും അവതരിപ്പിച്ചു. ഇടപറഞ്ഞു ഹുസൈൻ എന്നവരോട് യാത്ര പറഞ്ഞു. മുസ്ലിം കൂഫയിലെത്തുവൻ വേഗതയേറിയ അശ്വമിലേ. മുസ്ലിം റളിയല്ലാഹു അൻഹു കൂഫയിലെത്തി. ജനങ്ങൾ അദ്ദേഹത്തിന് ഗംഭീരമായ വരവേൽപ്പ് നൽകി. അവർ കൂട്ടം കൂട്ടമായി അദ്ദേഹത്തിന്റെ സമീപത്തെത്തി. ഇമാം ഹുസൈന് പിന്തുണ പ്രഖ്യാപിച്ചു. മുസ്ലിം റളിയല്ലാഹു അൻഹുവിന് സന്തോഷമായി. ജനങ്ങൾ ഒന്നടങ്കം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അനുകൂലിക്കുന്നു. അവർ അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യുവാൻ കാത്തിരിക്കുന്നു. ഗവർണർ നൊഅ്മാൻ യാതൊരു നടപടിയും എടുക്കുന്നുമില്ല. മുസ്ലിം റളിയല്ലാഹു അൻഹു ഈ വിവരങ്ങളെല്ലാം കാണിച്ച് ഇമാം ഹുസൈന് കത്തെഴുതി. ഉടൻ തന്നെ കൂഫയിലേക്ക് പുറപ്പെടുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ കൂഫയിലെ സംഭവവികാസങ്ങൾ വിശദമായി ഒരു ഉമയ്യ പ്രമാണി യസീദിനെ എഴുതി അറിയിച്ചു. ഉടൻ തന്നെ യസീദ് കൂഫ ഗവർണറായ നൊഅ്മാനെ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ബസ്ര ഗവർണറും ദുഷ്ടനുമായ ഇബ്നു സിയാദിനെ തൽസ്ഥാനത്ത് അവരോധിക്കുകയും ചെയ്തു. കലാപം അടിച്ചമർത്തുവാനും കലാപകാരികളെ തുറുങ്കിലടയ്ക്കുവാനും കർശനമായ നിർദ്ദേശവും നൽകി. ഗവർണറായി കൂഫയിലെത്തിയ ഇബ്നു സിയാദ് ഉടൻ തന്നെ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ഹേ കൂഫക്കാരെ, ഞാൻ നിയമങ്ങൾ അനുസരിക്കുന്നവർക്ക് ദയാലുവും വിപ്ലവകാരികൾക്ക് ശത്രുവുമാണ്. ഞാനും മസീദും ജീവിച്ചിരിക്കുന്നിടത്തോളം നിങ്ങളുടെ വ്യാമോഹങ്ങൾ നടപ്പില്ല. ഖലീഫയ്ക്കെതിരായിട്ട് ഗൂഢാലോചന നടത്തുന്നത് രാജ്യദ്രോഹമാണ്. രാജ്യദ്രോഹത്തിനുള്ള ശിക്ഷ മരണവുമാണ്. ഇവിടെ ഹുസൈന്റെ ആളുകൾ ചിലരുടെ വീടുകളിലുണ്ട് എന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. അവർ ആരാണെങ്കിലും എന്റെ മുൻപിൽ ഹാജരാകണം. അല്ലാത്ത പക്ഷം അങ്ങനെയുള്ള വീട്ടുകാരനെ പുത്രകളത്രാദികളുടെ മുൻപിൽ വെച്ച് വധിക്കുന്നതാണ്. ഓർമ്മയിരിക്കട്ടെ. കൂടാതെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഹുസൈനും ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം. അയാളെ വഴിയിൽ വെച്ച് തന്നെ ഞാൻ വധിക്കും. ഇബ്നു സിയാദിന്റെ നഗരമില്ലെല്ലാം കേട്ടു. അവരുടെ ധൈര്യം എല്ലാം പമ്പ കടന്നു. പാവം മുസ്ലിമെന്നോ തിങ്ങും ഒരു ആശ്രയമില്ല. തിരുനബി ഹൗമോടേറെ ഹുക്കുകളേറുന്നോരു ഹാനിയെന്നോ തൻ വീട്ടിൽ മുസ്ലിമെന്നോരെ വെച്ചു രഹസ്യമായി സൂക്ഷിച്ചു വന്നിടും നാളിൽ. ഈ പ്രഖ്യാപനം കേട്ട് ചഞ്ചല ചിത്തരായ കൂഫക്കാർ ഭയന്നു വിറച്ചു. അവരുടെ വിപ്ലവ വീര്യമെല്ലാം പമ്പ കടന്നു. ഈ അവസരത്തിൽ മുസ്ലിം റളിയല്ലാഹു അൻഹു സത്യവിശ്വാസിയായ ഹാനിയ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇബ്നു സിയാദിന്റെ പ്രഖ്യാപനം കേട്ട് ഹാനിയ പരിഭ്രാന്തനായി. എങ്കിലും മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. കരിമേഘം ആകാശത്തിലെങ്ങും പറന്നപ്പോൾ കതിരവൻ തല പൊക്കും നേരത്തിൽ ഗവർണർ ഇബ്നു സിയാദിൻ പട്ടാളക്കാർ ഹാനി തൻ വസതി വണയുന്നേ. ദൂരദൂര കവാടത്തിൽ മൂട്ടി ഹാനി എന്നോ നിർഭയം കതകി തുറന്നപ്പോൾ കുത്തന്മാർ താടി വീണ് ഹാനിയെ പിടിച്ച് കയ്യെന്തും ബന്ധിച്ച് നടത്തിയേ. ഏറെ താമസിയാതെ ഹാനി റളിയല്ലാഹു അൻഹു അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇനിയും ഒളിവിൽ കഴിയുന്നത് ബുദ്ധിപൂർവമല്ലെന്ന് മനസ്സിലാക്കിയ മുസ്ലിം റളിയല്ലാഹു അൻഹു ധീരതയോടുകൂടി ശത്രുക്കളോട് പൊരുതി മരിക്കുവാൻ തന്നെ തീരുമാനിച്ചു. തന്നിൽ ബൈഅത്ത് ചെയ്ത 12,000 പേരിൽ 4,000 പേരെ സംഘടിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അവരുമായി മുസ്ലിം റളിയല്ലാഹു അൻഹു ഇബ്നു സിയാദിന്റെ കോട്ട വളഞ്ഞു. ഈ സമയം ഇബ്നു സിയാദ് കൂഫയിലെ ചില പൌരപ്രമാണിമാരുമായി ഭരണപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു.
മുസ്ലിമും സംഘവും തന്റെ കോട്ട വളഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞ ഇബ്നു സിയാദ് പരിഭ്രാന്തനായി. കാരണം അപ്പോൾ അവരോട് എതിർക്കാനുള്ള സൈനിക ശേഷി അവർക്കില്ലായിരുന്നു. തന്ത്രശാലിയായ ഇബ്നു സിയാദ് പൗരപ്രമുഖരോട് പറഞ്ഞു, മാന്യരെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരുവാൻ ഞാൻ ഒരുക്കമാണ്. നിങ്ങളുടെ ആളുകൾക്കെതിരായ ഒരു പ്രവൃത്തിയും എന്നില്ലെന്നും ഉണ്ടാവുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ജനങ്ങളോട് സമാധാനമായി പിരിഞ്ഞുപോകാൻ പറയൂ. ഈ പ്രലോഭനങ്ങളിൽ വശംവദരായ പ്രമാണിമാർ കോട്ടയ്ക്ക് വെളിയിൽ വന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തു. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്നും പിരിഞ്ഞു പോകണം. നിങ്ങൾക്ക് അനിഷ്ടകരമായ യാതൊരു പ്രവൃത്തിയും അമീറിൽ നിന്നും ഉണ്ടാവുകയില്ലെന്ന് ഞാനിതാ വാക്കു തന്നിരിക്കുന്നു. യസീദിന്റെ സൈന്യം ഒരു കൊടുങ്കാറ്റായി എത്തുന്നതിന് മുൻപ് നിങ്ങൾ എത്രയും വേഗം പിരിഞ്ഞു പോവുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഈ പ്രഖ്യാപനം കേട്ട് വഞ്ചകരായ കൂഫ നിവാസികൾ ഓരോരുത്തരായി പിരിഞ്ഞുപോയി. മുസ്ലിം റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഉണ്ടായിരുന്ന 4000 പേരിൽ 30 പേർ മാത്രം ബാക്കിയായി. ഇബ്നു സിയാദിന്റെ തന്ത്രം ഫലിച്ചു. അയാളുടെ ഭടന്മാർ മുസ്ലിമിനെയും സംഘത്തെയും വളഞ്ഞു. അവരെ ബന്ധനസ്ഥരാക്കി കാരാഗ്രഹത്തിൽ അടച്ചു. തന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു എന്ന് മുസ്ലിം റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. അതിനു മുൻപ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സംഭവങ്ങൾ അറിയിക്കണം. അദ്ദേഹം ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തടയണം. മുസ്ലിം റളിയല്ലാഹു അൻഹു ഒരു ഭടനെ അരികിൽ വിളിച്ചു. സഹോദര, താങ്കൾക്ക് അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടോ? തീർച്ചയായും ഉണ്ട്. എങ്കിൽ താങ്കൾ വിചാരിച്ചാൽ റസൂലിന്റെ പൗത്രനെ രക്ഷിക്കാൻ കഴിയും. പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? താങ്കൾ ഉടനെ പുറപ്പെടണം. അദ്ദേഹം കൂഫയിൽ കടക്കുന്നതിന് മുൻപ് ഞാൻ തരുന്ന കത്ത് കൊടുക്കണം. ഉടനെ നാട്ടിലേക്ക് മടങ്ങാനും ഒരു കാരണവശാലും ഇങ്ങോട്ട് വരാതിരിക്കുവാനും താങ്കൾ പറയണം. നബി കുടുംബത്തോടും ഇമാം ഹുസൈനോടും സ്നേഹവും ആദരവും ഉണ്ടായിരുന്ന ആ പടയാളി മുസ്ലിം റളിയല്ലാഹു അൻഹു കൊടുത്ത കത്തുമായി ഉടൻ തന്നെ പുറപ്പെട്ടു. മുസ്ലിം റളിയല്ലാഹു അൻഹുവിന് സന്തോഷമായി. ഇനി തനിക്ക് സ്വസ്ഥമായി സമാധാനമായി മരിക്കാം. അന്ന് പുലരുന്നതിന് മുൻപ് മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന് അഭയം നൽകിയ ഹാനിയുവിനെയും യസീദിന്റെ കിങ്കരന്മാർ വധിച്ചു. ഈ അവസരത്തിൽ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു അയച്ച മറ്റൊരു ദൂതൻ കൂടി കൂഫയിലെത്തി. പക്ഷേ കൂഫയിലെത്തിയപ്പോഴാണ് അവിടുത്തെ സംഭവവികാസങ്ങളെക്കുറിച്ച് അദ്ദേഹം അറിയുന്നത്. ഇതിനിടയിൽ കൂഫ നഗരത്തിന്റെ അതിർത്തികളും അടക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. രക്ഷപ്പെടുവാൻ യാതൊരു മാർഗവുമില്ല. ഇബ്നു സിയാദിന്റെ ചാരന്മാർ വീടുകൾ തോറും കയറി ഇറങ്ങി ഇമാം ഹുസൈന്റെ ആളുകളെ തിരയുന്നു. പകൽ സമയത്ത് പലയിടങ്ങളിലായി ആ ദൂതൻ ഒളിച്ചിരുന്നു. രാത്രിയിൽ ഇരുളിന്റെ മറ പിടിച്ച് അദ്ദേഹം അതിവേഗം മുന്നോട്ട് നീങ്ങി. മാർഗമധ്യേ ഒരു വൃദ്ധയുടെ വീടിന് സമീപത്തുകൂടി കടന്നുപോയപ്പോൾ ആ വീട്ടുകാരി വിളിച്ചു ചോദിച്ചു, ആരാണ് നിങ്ങൾ? ഈ രാത്രിയിൽ എവിടെ പോകുന്നു? ആ ദൂതൻ സത്യം മുഴുവനും ആ വൃദ്ധയോട് തുറന്നു പറഞ്ഞു. ചോദിച്ചു സത്യം മാറിഞ്ഞപ്പോൾ ഭൂമി പാറഞ്ഞിന്നെ അന്തി കാഴിഞ്ഞിട്ട് പോകാൻ വേണു പിന്നെ ഇന്നിങ്ങൂറങ്ങിക്കോ. ഇമാം ഹുസൈനോട് അതിരറ്റ സ്നേഹമുണ്ടായിരുന്ന ആ മഹദി അതീവ സന്തോഷത്തോടെ പറഞ്ഞു, നിങ്ങൾ ഈ രാത്രിയിൽ എങ്ങോട്ട് പോയാലും അപകടമാണ്. അതിർത്തിയിൽ ഇബ്നു സിയാദിന്റെ പട്ടാളക്കാരുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് സമ്മതമെങ്കിൽ എന്റെ വീട്ടിൽ കഴിയാം. ഇവിടെ ഭടന്മാർ പെട്ടെന്ന് എത്തുകയുമില്ല. ആ ദൂതന് ആശ്വാസമായി. വൃദ്ധയോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവരുടെ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു. രാത്രി വളരെയായി. എങ്ങോ പോയിരുന്ന വൃദ്ധയുടെ മകൻ തിരിച്ചെത്തി. കിടക്കയിൽ തളർന്നുറങ്ങുന്ന അപരിചിതനെ കണ്ട്, ആരാണ് അയ്യാൾ? മകനെ, മഹാനായ ഇമാം ഹുസൈന്റെ ദൂതനാണ്, നമ്മുടെ അതിഥി. അദ്ദേഹത്തിന് അഭയം നൽകുവാനുള്ള മഹാഭാഗ്യം നമുക്കാണ് കിട്ടിയത്. വൃദ്ധയുടെ മകൻ ഉറങ്ങാൻ കിടന്നു. പക്ഷേ സ്വാർത്ഥ ചിന്തകൾ ആ നീചന്റെ മനസ്സിൽ ഉയരുവാൻ തുടങ്ങി. ഇദ്ദേഹത്തെ കാണിച്ചു കൊടുത്താൽ തനിക്ക് കിട്ടാവുന്ന വിലപിടിപ്പുള്ള പാരിതോഷ്യങ്ങളെക്കുറിച്ച് അയാൾ ഓർത്തു. ആ യുവാവിന് ഉറങ്ങുവാൻ സാധിച്ചില്ല. നേരം പ്രഭാതമായി. അടച്ചിട്ട വാതിലിൽ ആരോ ശക്തിയായി മുട്ടുന്നത് കേട്ട് വൃദ്ധ ചെന്ന് കതക് തുറന്നു. അവർ ഞെട്ടിപ്പോയി. ഇബ്നു സിയാദിന്റെ ഭടന്മാർ വീട് വളഞ്ഞിരിക്കുന്നു. ഹുസൈന്റെ ദൂതൻ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. അയാളെ ഇറക്കിവിടൂ. സത്യവിശ്വാസിയായ ആ വൃദ്ധ അവരുടെ നേരെ പാഞ്ഞെടുത്തു. ഇല്ല, എന്റെ ജീവൻ ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല. ഭടന്മാർ ആ വൃദ്ധയെ പിടിച്ചു കെട്ടി ഇമാം ഹുസൈന്റെ ദൂതനെ ബന്ധനസ്ഥനാക്കി.
ഇബ്നു സിയാദിനെ സമീപത്തേക്ക് കൊണ്ടുപോയി. അന്ന് സൂര്യാസ്തമയത്തിന് മുൻപായി രാജ്യദ്രോഹ കുറ്റം ചുമത്തി ധീരനായ ആ സത്യവിശ്വാസിയെയും വധിച്ചു. അനുമതി കേട്ടിടുന്നേ സഹോദര വേണ്ട പോകരുത് ഇറാഖികൾ നീചരാകുന്നേ അവരുടെ വചനം ജലമിൽ വരും കുമിളവോൾ ആണെന്നോർത്തിടനേ തക്ക ബലമുള്ള കുറിപ്പുകൾ ആയിരം എന്നുടെ കൈവശമുണ്ട് അവർകൾ ഒന്നും വരുന്നില്ലതിൽ പൂർണ്ണ ഉറപ്പുണ്ട് അതിനാൽ താങ്കൾ വിട്ടിടണം കൂപ്പയിൽ ചെന്നു ചേർന്നിടണം എന്നും ചൊല്ലി പിരിയും മദീനാ നഗർ മുഖി പുറപ്പെടുന്നേ എന്നാൽ കൂഫയിലെ അനന്തര സംഭവ വികാസങ്ങളൊന്നും അറിയാതിരുന്ന ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു മുസ്ലിമിന്റെ ആദ്യത്തെ കത്ത് കിട്ടിയപ്പോൾ യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇതറിഞ്ഞ പല നേതാക്കന്മാരും ഗുണകാംക്ഷികളും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഈ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. കാരണം കൂഫക്കാരെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ അവരുടെ ഉപദേശങ്ങളൊന്നും ഇമാം ഹുസൈൻ ചെവിക്കൊണ്ടില്ല. സത്യത്തിന്റെയും നീതിയുടെയും മാർഗത്തിലാണ് താൻ നിലകൊള്ളുന്നത് എന്ന അചഞ്ചലമായ വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന്. മദീന പള്ളിയിൽ ചെന്ന് റസൂൽ തിരുമേനിയുടെ റൗള ഷെരീഫിലെ സിയാറത്തിന് ശേഷം എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ആ സംഘം യാത്രയായി. ഹുസൈൻ അലിയുടെ കുടുംബാംഗങ്ങളും അനുചരന്മാരുമായി ആ സംഘത്തിൽ ആകെ 80 പേരാണ് ഉണ്ടായിരുന്നത്. ഏറെ ദൂരം ചെന്നപ്പോൾ അകലെ നിന്നും ഒരു കുതിരക്കാരൻ അവരുടെ സമീപമെത്തി. മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞുവിട്ട ഭടനായിരുന്നു അയാൾ. കൂഫയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചും മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ വധത്തെക്കുറിച്ചും ആ ദൂതൻ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. വിവരങ്ങൾ കേട്ട അവർ നിശ്ചലരായി. തന്റെ ഉറ്റമിത്രമായ മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. വിവരങ്ങൾ കേട്ടുടനെ വിധികൾ ചിന്തിച്ചു താനെ വിലപിച്ചു സൈനുമന്നേ ഹൽബു പൊട്ടുമേ ഭവനത്തിൽ നിന്നു വന്നേ വളരെ സന്തോഷിച്ചെന്നേ വചനങ്ങൾ കേട്ടുമാണ് വന്നതാണല്ലോ തവറാതെ വന്നു മുസ്ലിം താനും തടത്തി കൃത്യം തലവന്റെ കിങ്കരന്മാർ നീചമായി വധിച്ചേ